അമ്മാ, നീ എവിടെയാടാ? ഞാൻ പുറത്തേക്ക് പോണോ? കുറച്ച് ആണുങ്ങൾ വാങ്ങിക്കാണ്ട്. മോനെ, ഞാൻ നിസ്കരിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കണ്ണിന്റെ മുമ്പില് ആ സീങ്കാന്റെ മുഖം. മോനെ, കൊറേ വിഷമിച്ചിട്ടാണ് ആ ഇക്ക ഇവിടുന്ന് പോയത്. എന്റെ മോൻ അവരുടെ വീട്ടിൽ പോണം. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ അവര് തന്ന പുണ്യമാണ്. അസീങ്കാനെ നീ കാണണം. അവരെ എല്ലാവരെയും കല്യാണത്തിന് വിളിക്കണം. സൂറുമി പന്തലിലേക്ക് ഇറങ്ങുമ്പോ അവരിവിടെ ഉണ്ടായിരിക്കണം. മോനെ, എന്താ വന്നത്? കയറിയിരിക്ക. നിങ്ങളുടെ പഴയ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉള്ളവർക്കറിയില്ല നിങ്ങളിപ്പോ ഇവിടെയെന്ന്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അന്വേഷിച്ചു നടക്കായിരുന്നു താമസം എവിടെയാന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ രണ്ട് ദിവസം ഇങ്ങനെ നാട്ടിൽ പോകുന്നുണ്ട്, പെങ്ങളെ കല്യാണത്തിന്, 30-ാം തീയതി. അപ്പോൾ ഇക്കാനൊന്നും എനിക്ക് കാണണം. കല്യാണത്തിന് ക്ഷണിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. മോനെ പറ്റി ഇക്ക എപ്പോഴും സംസാരിക്കുമായിരുന്നു. സുഖമില്ലായിരുന്നു കുറച്ചു കാലം. ആ സമയത്തും എപ്പോഴും മോനെ കാണണമെന്ന് പറയുമായിരുന്നു. പക്ഷേ പടച്ചോൻ ഇക്കയെ അധിക കാലം കിടത്തിയില്ല. ഇപ്പോ ഒരു വർഷമായി ഇക്ക പോയിട്ട് ആരോടും പരാതിയില്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇക്ക പോയി. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ മറ്റുള്ളവരുടെ മനസ്സറിയാൻ ശ്രമിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ പലരുടെയും വേദന കണ്ടില്ല നടിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ?
എനിക്കറിയില്ല. മോന്റെ ഈ കണ്ണീർ മതി ചെയ്ത തെറ്റുകളെല്ലാം പടച്ചു പൊറുക്കാൻ. മോൻ വിഷമിക്കണ്ട. ഞാറങ്ങട്ടെ, എല്ലാവരും കല്യാണത്തിന് വരണം. ഞാൻ മോളെയും കൂട്ടി വരാം. കല്യാണത്തിന് ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. മോൻ സമാധാനത്തോടെ പോയിക്കോ. ഇത്താ ഇക്കെനിക്ക് പുറത്തേരില്ലേ. ഈ പുണ്യദിനത്തിൽ എന്ത് ചോദിച്ചാലും പടച്ചോൻ നേരിട്ടിറങ്ങി വരും. ഇക്ക മാത്രമല്ല, പടച്ചോൻ തന്നെ എനിക്ക് പുറത്തു തരും. സന്തോഷമായി. ഹേർ മുബാറക്ക്. എല്ലാം പിടിച്ചെടുക്കാൻ വന്നതായിരുന്നു അവൻ. ഇന്നലകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് അനിവാര്യമായിരിക്കുന്നു. എപ്പോഴും ശരി തന്നെ ചെയ്യുക, ചിലരെ അത് കൃതാർത്ഥരാക്കും, ശേഷിച്ചവരെ അത്ഭുതസ്തബ്ധരും. കണ്ണീരാണ് പ്രായച്ചിത്തം.